ഇപ്പോൾ എറണാകുളം മഹാരാജാസ് മത്സര ഗ്രൗണ്ടിൽ നിന്നും സജിഷ നമ്മളോടൊപ്പം ചേരുകയാണ്. സജിഷ, ഈ ഒരു കായികമേളയിലെ ഗ്ലാമർ ഇനമായ 100 മീറ്ററിന്റെ ഓട്ടം നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകുവാൻ സാധിക്കുന്ന വിവരങ്ങൾ? സിന്ധുരി, സബ് ജൂനിയർ ബോയ്സ് 100 മീറ്ററിലെ ഓട്ടം പൂർത്തിയായിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയ്ക്കാണ് 1st സ്ഥാനം ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നിയാസ് അഹമ്മദ് എന്ന വിദ്യാർത്ഥിക്കാണ് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത്. 15.സംതിങ് സെക്കൻഡിൽ ഓടി തീർത്തിട്ടാണ് നിയാസ് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത്. 10 വർഷമായിട്ടും ഈ റെക്കോർഡിന് ഇതുവരെ മുൻ വർഷങ്ങളിലെ റെക്കോർഡിന് ഇതുവരെ 100 മീറ്റർ സബ് ജൂനിയർ ബോയ്സിലെ ഇളക്കം തട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. 8 പേരാണ് ഫൈനൽ റൗണ്ടിൽ മത്സരിക്കാനുണ്ടായിരുന്നത്. പാലക്കാട് നിന്ന് 2 പേര്, തിരുവനന്തപുരത്ത് നിന്ന് 2 പേര്, വയനാട്ടിൽ നിന്ന് ഒരു കുട്ടി, കാസർഗോഡ് നിന്നതിൽ ഒരു കുട്ടി. ഈ നിയാസ് അഹമ്മദിൻ്റെ ഒരു പ്രത്യേകത പറയാനുള്ളത്, മറ്റൊന്ന് ചെറിയ രീതിയിൽ കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടി കൂടിയാണ് നിയാസ് അഹമ്മദ്. ആ വൈകല്യത്തെ അതിജീവിച്ചിട്ട് കൊണ്ട് തന്നെയാണ് നിയാസ് ഇപ്പോൾ സ്വർണം നേടിയിട്ടുള്ളത് എന്ന് തന്നെയുള്ള ഒരു പ്രത്യേകത കൂടി നിയാസിനുണ്ട്. നിയാസിൻ്റെ വിവരങ്ങൾ നമുക്ക് അല്പസമയം കഴിഞ്ഞ് കൂടുതൽ നമുക്ക് നിയാസിനോട് തന്നെ സംസാരിച്ചിട്ട് അറിയാൻ കഴിയും. സിന്ധൂരി, സജിഷ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാസർഗോഡ് ജൂനിയർ ഗേൾസിലെ മത്സരങ്ങളാണ് ഉടൻ ആരംഭിക്കാൻ പോകുന്നത്. ആ ഒരു മത്സര ഇനത്തിന്റെ വിശദാംശങ്ങൾ കൂടി കാസർഗോഡ് ജില്ലയിലെ നിയാസ് അഹമ്മദ് എന്ന വിദ്യാർത്ഥിക്കാണ്. അതെ, കാസർഗോഡ് GHSS അങ്കിടിമോർ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അതെ അതെ, നിയാസ് അഹമ്മദ് എന്ന വിദ്യാർത്ഥിയാണ്. ഈ കുട്ടിക്ക് കാഴ്ചയ്ക്ക് ചെറിയ പരിമിതിയുണ്ട്. കാഴ്ച വൈകല്യത്തെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി ഇതിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളതും. ഇത് മാത്രമല്ല, ഇതിലിപ്പോൾ റെക്കോർഡിന് ഇതുവരെ ഇളക്കം തട്ടിയിട്ടില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിന് പുറമെ 8 പേര് മത്സരിക്കാനുണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് ഒരാൾ മാത്രം, നിയാസ് മാത്രമാണ് ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 2 പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെയും പാലക്കാടിൻ്റെയും എല്ലാം ആധിപത്യം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കാസർഗോട്ടുകാരനായ നിയാസ് അഹമ്മദ് ഇത് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത് എന്നൊരു പ്രത്യേകത കൂടി ഈ ഇന്നത്തെ 100 മീറ്റർ സബ് ജൂനിയർ മത്സരത്തിലുണ്ട്. ഇനി സബ് ജൂനിയർ ഗേൾസിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നിയാസ് അഹമ്മദിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിയാസിനോട് സംസാരിച്ചാൽ നമുക്ക് കൂടുതൽ അല്പസമയത്തിനകം കൂടുതൽ തന്നെ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. സിന്ധൂരി, വ്യക്തമാണ് സജിഷ. തീർച്ചയായിട്ടും വിധിയുടെ ആ ഒരു ചെറിയ ഒരു വൈകല്യത്തെ പോരാടി തോൽപ്പിച്ചാണ് നിയാസ് അഹമ്മദ് ഈ ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. സജിഷയാണ് വിശദാംശങ്ങൾ നൽകിയത്.